കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശാരദാമ്മ പോയിട്ട് കാണുന്നില്ലല്ലോ ശങ്കര. അച്ചാറെടുക്കാൻ പോയതല്ലേ, ഇപ്പൊ വരും. ആ എത്രയായി മോളെ? 50. മോളെ, അയ്യോ, ശാരദാമ്മയ്ക്ക് എന്ത് പറ്റി? അയ്യോ നോക്ക് ശങ്കര, ശാരദാമ്മേ. അമ്മേ, ശാരദാമ്മ കാലി തെറ്റി വീണതാണോ? ഈശ്വര ബോധം പറയുകയാണല്ലോ. എന്താ സംഭവിച്ചത്? അടുക്കളയില് ഒരു പാമ്പ് അതിന്റെ കാല് കടിച്ചു പോയി. ഭഗവതി, ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാവരും ഒന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കേ. ഏത് പാമ്പാ കടിച്ചെന്ന് കണ്ടോ ശാരദാമ്മേ? മൂർഖനാണ് തോന്നുന്നു. ദൈവമേ, ഇവിടെ കാര്യോർത്ത് മാത്രമേ ഒരു വിഷമുള്ളൂ. ശാരദയുടെ സമയം എത്തിക്കാണും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവിടെ നോയിക്കോണേ കുറിപ്പ് സാറേ. അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ ശാരദാമ്മ. ശാരദാമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ട്. ഹോസ്പിറ്റലേക്കാ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അടുക്കള വെച്ച വിഷം തീണ്ടിയെന്നല്ലേ പറഞ്ഞത്? അധികം ചൂട് വെക്കുന്നതിന് മുമ്പ് ആള് വീണു, ഗോതവും പറഞ്ഞു. ഉഗ്രവിഷമുള്ള പാമ്പാ കൊത്തിയിരിക്കുന്നത്. ഈ വിഷം ഉറക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ഒരാൾക്കേ കഴിയൂ. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഉറക്കാൻ സിദ്ധിയുള്ള സമീപത്തിൽ ഒരാൾക്ക് വിഷം തീണ്ടിയാൽ ആറാം ഇന്ദ്രിയം കൊണ്ട് അത് മുന്നേ അറിയുന്ന ആറാം ഇന്ദ്രിയ ജ്ഞാനമുള്ള പരമ്പരയിലെ അവസാന കണ്ണി കുളത്തൂർ മനയിലെ അനന്തം തിരുമേനി. സത്യം എന്നാലും കഷ്ടമായി പോയി കേട്ടോ. ആ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ പാമ്പ് പണി നടത്തിയാച്ചി? കൊത്തി ശാരദയ്ക്കോ അതോ ശ്യാമയ്ക്കോ? ശാരദാമ്മയ്ക്ക് തന്നെ. എന്നിട്ട് അവള് ചത്തോ അതോ ശ്യാമം കിടക്കുന്നു? കുളത്തൂർ മനയിലേക്ക് കൊണ്ടുപോകുന്നതാ പറഞ്ഞത്. എവിടേക്ക്? കുളത്തൂർ മന. കുളത്തൂർ മനയോ? അത് അപകടമാണല്ലോ. എന്താ ചേച്ചി? എടാ, ജീവന്റെ ഒരു സ്പന്ദനമെങ്കിലും ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ പ്രാണനെ പിടിച്ചുകൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ആളാ കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കിയിരുന്ന വിഷഹാരികളുടെ പരമ്പരയിലെ അവസാന കണ്ണി. കുഴപ്പമാവോ ചേച്ചി? കുഴപ്പം തന്നെയാ ബാല. വിഷം തീണ്ടി ഒരാൾ എത്തുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിന്ന് മണത്തറിയും അനന്തൻ തിരുമേനി. അയാൾക്ക് ആയുസ് അവശേഷിച്ചിട്ടുണ്ടോന്നും തിരുമേനിക്കറിയാം. അനന്തൻ തിരുമേനി കൈവിട്ടാൽ അനന്തശയനത്തിലുള്ള സാക്ഷാൽ ശ്രീപത്മനാഭന് പോലും രക്ഷിക്കാൻ സാധിക്കില്ലെന്നാ പറഞ്ഞു പഴകിയ ചൊല്ല്.
അയാളുടെ നാവിൻ തുമ്പിൽ അറിയാം ശാരദയുടെ വിധി എന്താണെന്ന്. കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി. രാജേന്ദ്ര, കിഴക്ക് ദേശത്തു നിന്ന് ഒരു സ്ത്രീ വിഷം തീണ്ടി എത്താനുണ്ട്. എന്നാ ശുശ്രൂഷയ്ക്കുള്ള അറയൊരുക്കട്ടെ തിരുമേനി. ആവശ്യം വരില്ല, ആളുടെ ആയുസ് എത്തിക്കഴിഞ്ഞു, ജീവൻ തിരിച്ചു കിട്ടില്ല. ഒരു ശവന്തേ വരുന്നു. പൊന്നി, എന്താ സുസ്മിതേ? എനിക്കൊരു ചായ വേണമായിരുന്നു. അല്ല, ഇത് മതിയോ? ഛീ, നീ കുടിച്ചതോ? പൊന്നി, പൊന്നി അവിടെ ഇല്ല, ഇന്ന് അവധിയാ. വേണമെന്നില്ല, എനിക്കറിയാം തനിയെ ഉണ്ടാക്കാൻ. അവിടെ നിന്ന് അത് പറ്റില്ലല്ലോ സുസ്മിതേ, എനിക്കിന്നേ ജലപാനമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? തീരുമാനിച്ചത് ഞാനല്ല, ആൽത്തറ ക്ഷേത്രത്തിൽ വന്ന സിദ്ധൻ. മീനത്തിൽ അമാവാസിക്ക് നീ ജലപാനമില്ലാതെ വനമൂർത്തി ക്ഷേത്രത്തിൽ ഭജന ഇരിക്കണമെന്ന് പറഞ്ഞത് മറന്നു സുസ്മിതേ? പുര നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന നിന്നെ കെട്ടിച്ച് ഒഴിവാക്കി വിടണ്ടേ? അതിന് ഇന്നാണോ മീനത്തിൽ അമാവാസി? കേരളത്തിലൊക്കെ ഇന്നായിട്ട് വരും, പക്ഷേ നിന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന യു കെയില് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സത്യാമ്മ എഴുന്നേറ്റൊന്നറിയില്ല, ഞാൻ നോക്കട്ടെ. ശാലിനി, നിക്ക്. ശാലിനി, നീ ഇപ്പൊ ചെന്ന് ഭാമാൻഡിയോട് മീനത്തിൽ അമാവാസിയാണെന്ന് ഓർമ്മിപ്പിക്കണ്ട. പിന്നെ നമുക്കൊരു പരസ്പര ധാരണയിൽ പോവാൻ ശാലിനി. ഇന്ന് എനിക്ക് വനമൂർത്തി ക്ഷേത്രത്തിൽ പോകണ്ട. എടേ, മീനത്തിൽ അമാവാസിയിൽ നീ ഭജന ഇരിക്കണമെന്നാ സിദ്ധം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നീ പോയില്ലെങ്കിൽ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. ഞാൻ കാത്തിരുന്നോളാം ശാലിനി, ഒരു വർഷമല്ലേ, ഒരു പ്രശ്നവുമില്ല. എനിക്ക് പ്രശ്നമുണ്ടെങ്കിലോ? എടീ, എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം കഴിഞ്ഞിട്ട് കാലം കുറച്ചായി. ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. നിന്നെ ഏതെങ്കിലും കോന്തനെയോ കഴുതയോ കണ്ടുപിടിച്ച് കെട്ടിക്കണം, അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ശാലിനി, ശാലിനി പ്ലീസ്. സത്യാമേ, ശാലിനി, ശാലിനി. സത്യാമേ, ശാലിനി. എന്താ അച്ഛൻ? സത്യാമ്മ എഴുന്നേറ്റില്ലേ ഇതുവരെ? അവൾക്ക് ഇന്നലെ രാത്രി ഒരു പനിയാ ശാലിനി, ഉറക്കത്തിൽ പിച്ചിമ്പയൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഭാമാൻഡി, അത്രയ്ക്കൊന്നും വേണ്ട. ടാബ്ലറ്റ് കഴിച്ച് പാതി മയക്കത്തിലാവണം, ഇനി അത് ശല്യപ്പെടുത്തായിരുന്നാ മതി. അടിപൊളി, അപ്പൊ ദൈവമുണ്ട്, വെറുതെ അല്ല പനി വന്ന് ഈ തള്ളയുടെ തലക്കടിച്ചത്.
അച്ഛ, സുസ്മിതയ്ക്ക് ഇന്നായിരുന്നു വനമൂർത്തി ക്ഷേത്രത്തിലെ ഭജന ഇരിക്കേണ്ടത്. സത്യാമ്മയ കൂടെ പോവാന്ന് പറഞ്ഞു. അതിപ്പോ പിന്നീടാണെങ്കിൽ ആവാല്ലോ അല്ലേ അങ്കിൾ? അത് പറ്റില്ലല്ലോ സുസ്മിത. എന്താ? അല്ല, നിന്നെ കയറൊരുവിട്ട കാളയെ പോലെ മറ്റുള്ളവരുടെ മേൽ കരുതലുകളായി ഇങ്ങനെ വീഴാൻ എനിക്ക് വിസമ്മതമുണ്ടെന്നേ. ഭാമയ്ക്ക് വരും, ശാലിന് വരും നിന്റെ കൂടെ വനമൂർത്തി ക്ഷേത്രത്തിലേക്ക്. നിങ്ങളെ കൊണ്ടേ അയക്കാൻ വിഷ്ണുവും വരും. അല്ല, ഭജനയോ ഭാഗവത പാരായണമോ എന്തായാലും പൂർത്തിയാക്കിട്ട് ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. ഭാമാൻഡി തന്നെയാ ഈ പറഞ്ഞത്, മനസ്സിലായോ? എന്റെ ഈശ്വര, എങ്ങനെ രക്ഷപ്പെടും? സുസ്മിത, വാ, വന്ന് റെഡി ആവാ. നോക്ക്, വാ, ചെല്ല് ചെല്ല് ചെല്ല്, പോ പോ പോ, പോയിക്കോ. വാ സുസ്മിത. ആളെ ഇറക്കണമെന്നില്ല, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. സംസാരിച്ച് സമയം പാഴാക്കണമെന്നില്ല, ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അനന്തൻ തിരുമേനി കൈയൊഴിഞ്ഞാ പിന്നെ ആളെ കിട്ടില്ലെന്നാ കേട്ട് കേൾവി. കുളത്തൂർ മനവരെ എത്തിയിട്ട് അനന്തൻ തിരുമേനി ഒന്ന് കാണുകയോ അവിടെ ഒരു വാക്ക് കേൾക്കുകയോ ചെയ്യാതെ പോവാന്ന് വെച്ചാൽ സങ്കടമാണ്. എനിക്കതൊന്നും അറിയില്ല, എന്നോട് തിരുമേനി പറയാനേ ഏൽപ്പിച്ചത് പറഞ്ഞു, അത്ര തന്നെ. ഇനി ഇവിടെ നിക്കണമെന്നില്ല, പറയാനുള്ളത് പറഞ്ഞു. എന്റെ അമ്മ ഈ പടിക്ക തന്നെ കിടന്ന് മരിക്കും, ഞങ്ങൾ എങ്ങോട്ടും പോവാൻ തീരുമാനിച്ചിട്ടില്ല. കുട്ടി, എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടാവുമല്ലോ ഇവിടെ ഇറക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞത്. മനയുടെ പേരിനത് കളങ്കാവും അല്ലേ? എന്റെ അമ്മ ചികിത്സ കിട്ടാതെ ഈ പടിക്കൽ കിടന്ന് മരിച്ച കുളത്തൂർ മനയ്ക്ക് ഇത് അഭിമാനാവോ? ആരാത് കുളത്തൂർ മനയിൽ വന്ന് ആരാ ശബ്ദമുയർത്തുന്നതെന്ന്? എന്നെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ സ്ത്രീയാ ഓരോ നിമിഷവും മരണത്തോട് വല്ലടിച്ച് ആ കാറിനുള്ളിൽ കിടക്കുന്നത്. ഒരൽപ്പം ദയക്ക് വേണ്ടിയുള്ള ഒരു മകളുടെ യാചനയാ തിരുമേനി ഇത്. തിരുമേനി മാപ്പാക്കണം. രണ്ട് തലമുറ കുട്ടികളെ പഠിപ്പിച്ച് പല പദവികളിൽ എത്തിച്ചൊരു അധ്യാപകനാ ഞാൻ. ആ ഞാനടക്കം ഉള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാ ശാരദാമ്മ. ചെറിയൊരു ചായക്കട നടത്തുന്ന ആളാണെങ്കിലും ശാരദാമ്മയുടെ നാട്ടിൽ പണമില്ലാത്തതുകൊണ്ട് ആരും വിശന്ന് ഉറങ്ങാറില്ല. അശരണർക്കും അഗതികൾക്കും ഒക്കെ ചെറുപ്രായത്തിലെ അമ്മയായ ഒരു സ്ത്രീ. ശാരദാമ്മ തിരുമേനിക്കുമില്ലേ ഒരമ്മ? ആ അമ്മ വിഷം തീണ്ടിയ രക്ഷപ്പെടാൻ സാധ്യത ഇല്ലാന്ന് കരുതി ചികിത്സ വേണ്ടെന്ന് വെക്കുവോ തിരുമേനി? ഉപേക്ഷിച്ച് കളയല്ലേ തിരുമേനി? തിരുമേനിയുടെ മകളുടെ യാചനയായിട്ടിത് പരിഗണിക്കണ. രാജേന്ദ്ര, തിരുമേനി വിഷ ചികിത്സയ്ക്കുള്ള അറയൊരുക്കും. ശരി. ആ, അവരെ ഇറക്കി കൊണ്ടുവരും. നന്ദിയുണ്ട് തിരുമേനി, ഒരായിരം പുണ്യം കിട്ടും. ശാരദമ്മ Yeah!
കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉപവാസം. കണ്ണടച്ച് വനമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഉപവാസം. ധ്യാനത്തിൽ നിന്ന് ഉണരാനോ ഒരു വാക്കുരിയാടാനോ പാടില്ല. അല്ല, അതിന് ഉരിയാടാൻ പാടില്ലെന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ സുസ്മിത? ഒരു പകൽ നേരത്തെങ്കിലും 6 അടി നീളമുള്ള നിന്റെ നാവെടുത്ത് വായിലിട്. അതിനും വേണ്ടേ ഇത്തിരി റെസ്റ്റ്? ഈ ഉപവാസം എന്ന് പറഞ്ഞ അതിന്റെ നടപടികൾ എങ്ങനെയാ തിരുമേനി? ചിക്കനും മട്ടനും ഒക്കെ ആയിട്ട് 2 പെട്ടി ഓട്ടോയ്ക്കുള്ള ജങ്ക് ഫുഡ്സ് തട്ടേണ്ട സമയം കഴിഞ്ഞു അവൾക്ക്. വനമൂർത്തിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ചോളൂ, വിശപ്പുണ്ടാവില്ല. തുളസിയിലയും വനത്തിലൂടെ ഒഴുകുന്ന പൂന്തേനരുവിയിൽ നിന്നുള്ള തീർത്ഥവും ആവാം. ഇതിൽ ശേഖരിക്കാൻ തീർത്ഥം. അവിടെ പോയി ഉപവാസം ഇരിക്കാം. വരൂ. അതിലേ കയറി ഇങ്ങോട്ടിരുന്നോളൂ. നീ കണ്ണുരുട്ടി നോക്കിയാ കത്തിപ്പോവൊന്നുമില്ല. ഞാൻ ഈ ജന്മത്തിൽ തന്നെ ചെയ്ത പാപങ്ങൾക്ക് വനമൂർത്തിയോട് മാപ്പിരക്ക്. ചിലപ്പോ നിന്നെ കെട്ടാൻ ഏതെങ്കിലും കോന്തം വന്നിരിക്കും. ആ ഹതഭാഗ്യൻ ആരായിരുന്നാലും എന്റെ വിഷ്ണുവേട്ടനെ കണ്ട് മനക്കൊട്ട കെട്ടണ്ട. നീ ഒന്നും നടക്കാൻ പോകുന്നില്ല. ധ്യാനത്തിലിരിക്കുന്ന സമയത്തെങ്കിലും മനസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം വരട്ടെ. ആ കുട്ടിയിരുന്നോളൂ. കുട്ടി കണ്ണടച്ചോളൂ. ആ കണ്ണുകൾ അടച്ചോളൂ. പറഞ്ഞതിന് ശേഷം മാത്രമേ കണ്ണു തുറക്കാൻ പാടുള്ളൂ. കുട്ടി പോയി തുളസിയിലയും പൂന്തേനരുവിയിലെ തീർത്ഥവും ശേഖരിച്ചു വരിക. സാറേ, ശാലിനിമോളെ വിവരം അറിയിക്കണ്ടേ? വേണം. കുറുപ്പ് സാറാണല്ലോ ഇതിന്റെ ചാർജും തീരാറായി.